അയ്യോ മാഡം ഇതൊക്കെ എവിടെ നിന്ന് എടുത്തു? ആലമാരേന്ന് എന്തു പറ്റി? മാഡം ഇതൊന്നും ആരും എടുക്കാൻ പാടില്ല. ഈ വീട്ടിലേക്ക് വന്നു കയറുന്ന മൂത്ത മരുമകൾക്കിടാനുള്ളതാ ഇതൊക്കെ. അഖില മേഡം കണ്ണ തീർന്നു. ഞാൻ ആരാന്ന നിന്റെ വിചാരം? എടി ഞാൻ ആടി ആനന്ദേട്ടനെ കെട്ടാൻ പോകുന്നത്, മനസ്സിലായോ? ഇവിടത്തെ മൂത്ത മരുമകൾ ഞാനാണെന്ന്. വന്നിരിക്കുന്നു അവളെ എന്നെ പഠിപ്പിക്കാൻ. അയ്യോ മാഡം ഈ കസേരയിലൊന്നും ഇരിക്കരുത്, ഇത് അഖില മേഡം ഇരിക്കുന്ന കസേരയാ. നീ എനിക്ക് ഉപദേശം തരണ്ട, മനസ്സിലായോ? ദേ നോക്ക്, നീ എനിക്ക് ആ ആഭരണങ്ങളൊക്കെ എടുത്തിട്ട. എനിക്ക് വയ്യ, ഞാൻ പോകുന്നു. കല്യാണി നിക്ക്. എനിക്ക് നിങ്ങളിൽ നിന്ന് വിട്ടു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ കൂടി വയ്യ. ഇതാ അച്ഛന്റെ ലോകം, എനിക്ക് കല്യാണമൊന്നും വേണ്ട. മോളെ, എന്റെ മോളെ പിരിയാൻ അച്ഛന് വിഷമമില്ലെന്നാണ്. എന്നാലും എല്ലാ അച്ഛനമ്മമാരെയും പോലെ മോളെ നല്ലൊരാളുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കാൻ എനിക്കും ആഗ്രഹമില്ലേ? മോളത് കഴിക്കും. ചേച്ചി ചേച്ചി പോയാ പിന്നെ ഇവിടെ ഈ അനിയൻകുട്ടി ഒറ്റയ്ക്കായി പോകും. അറിയാലോ അച്ഛൻ വരുമ്പോ ഒരുപാട് താമസിക്കും. അതുവരെ ഒറ്റയ്ക്ക് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ ചേച്ചി. അനിയൻകുട്ട അതൊക്കെ അങ്ങ് മാറും, മോൻ കഴിക്കും. സുജാതയോ ചേച്ചി ഇരിക്കെ, കഴിക്കാം. വേണ്ട കല്യാണി, ഞാൻ കഴിച്ചു. ആ ദാസേട്ടാ, മേഡം നിങ്ങളെല്ലാരോടും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ആന്റി അങ്കിൾ വന്നു. ആ വലിയ സന്തോഷം നീ കാണിക്കാൻ പോണ്ട. ബാംഗ്ലൂർ ഫ്ലൈറ്റ് ആയിരുന്നു, പിന്നെ അവിടെ ഇറങ്ങി മക്കളെയും കണ്ടിട്ടാ വരുന്നത്. നിനക്കെന്താടി ഞാൻ വീട്ടിൽ വരുന്ന ഇഷ്ടപ്പെടാത്ത പോലെ? ഓ ഞാൻ ഇഷ്ടപ്പെട്ടാൽ എന്ത്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത്? നിങ്ങൾ ഈ കുടുംബത്തിലെ പ്രധാനമന്ത്രിയെ പോലെയല്ലേ സദാ സമയവും സർക്കിട്ട്. ആ കുടുംബത്തിലുള്ളവരുടെ കാര്യം നോക്കാനൊന്നും സമയമില്ല. അതെ, നിന്നോട് ബിസിനസിന്റെ കാര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല, ആളെ വിട്ടേര്. ആ ജയന്തി, നീ എന്തടി ഒന്നും കഴിക്കുന്നില്ലേ? കുറച്ചുകൂടെ തടിച്ചല്ലോ. അയ്യോ ആഹാരം കുറച്ച് വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കല്ലേ. ആ ശരി. പൂരം നക്ഷത്രത്തിൽ ജനനം, രാശ്യാധിപനായ സൂര്യന്റെ തേജസ്സും ശുക്രന്റെ സൗന്ദര്യവുമുള്ള നക്ഷത്രം. ലഗ്നാധിപ ദശാകാലെ താരുണ്യാദി സമാഗമ. ഇനി മൂത്ത മകനെ നിർത്തിയിട്ട് ഇളയ മകന്റെ കല്യാണം നടത്തുന്നു എന്ന മനോവ്യഥ വേണ്ട. ലഗ്നാധിപന്റെ ദശാകാലമാണ്, ജാതകന് വിവാഹത്തിന് ഉചിത സമയം. ജോൽസിരെ ഒരു കാര്യം കൂടി, പെണ്ണ് നമ്മുടെ കുടുംബ ബന്ധത്തിൽ നിന്നാണോ എന്ന് ഒന്ന് നോക്കി പറയാൻ പറ്റുമോ? പെണ്ണ് സ്വന്തത്തിൽ നിന്നാണോ അല്ലയോ എന്നതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. അറിയാലോ തൃച്ചംബരത്ത് വന്നു കയറുന്ന മൂത്ത മരുമകളാ തലമുറകളായി കുടുംബത്തിന്റെ പാരമ്പര്യം കാത്തുവരുന്നത്. ഓൺലൈൻ മാട്രിമോണിയലിൽ ബിസിനസ് മാഗ്നറ്റായ ആനന്ദകൃഷ്ണനെ കല്യാണം കഴിക്കാൻ എത്രയോ കോടീശ്വരിമാർ ക്യൂ നിൽക്കുന്നു. പക്ഷേ തൃച്ചംബരത്ത് കാൽ വെച്ച് കയറുന്ന മൂത്ത മരുമകൾ വെറും ധനലക്ഷ്മിയായാൽ പോരാ, സാക്ഷാൽ മഹാലക്ഷ്മിയായിരിക്കണം. ഇനി ഏതവസ്ഥയിലും എന്റെ മകന്റെ കരം പിടിച്ച് നടക്കാൻ മനക്കരുത്തുള്ളവൾ. മേഡത്തിന്റെ സങ്കല്പം പോലെ തന്നെ ഭൂമി ദേവിയെ പോലൊരു പെണ്ണാണ് ഈ ജാതകന് വധുവായി വരാൻ പോകുന്നത്. പക്ഷേ ചെറിയൊരു തടസ്സം കാണുന്നുണ്ട്. തടസ്സം അല്ല ജോൽസരെ, അത് അതത്ര പേടിക്കാനുള്ള കാര്യമൊന്നുമല്ല, ചെറിയൊരു ദോഷം. പരിഹാരമുണ്ട്. ആ ജാതകന് ഒരു നവഗ്രഹ പൂജ നടത്തണം. അതിനുശേഷം വേണം ജാതകന് കല്യാണം തന്നെ ആലോചിക്കാൻ. പിന്നെ എല്ലാം ശുഭമായി തന്നെ നടക്കും. അത്രയല്ലേ ഉള്ളൂ. നാളെ തന്നെ പൂജയ്ക്കുള്ള ഏർപ്പാട് ചെയ്തേക്കാം. ചായ കുടിക്കൂ ജോൽസരെ. ഹലോ ആ പറയാം മാഡം ഓഡിറ്ററാണ്. ഹലോ ഓ പർച്ചേസിൻ്റെ ബില്ലിംഗ് പ്രോബ്ലം അല്ലേ? ഓക്കെ ഞാൻ അങ്ങോട്ട് വരാം. ആ ജോൽസരെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല മാഡം. കൃഷ്ണേട്ടാ ഓഡിറ്റിങ്ങിൽ ഒരു ചെറിയ പ്രശ്നം, ഞാനൊന്ന് ഓഫീസ് വരെ പോയിട്ട് വരാം. ആ കമല ചിലപ്പോഴൊക്കെ തോന്നണേ മനുഷ്യനായിട്ട് പിറന്നതാ കുറ്റമെന്നാ. നിന്നെ പോലൊരു പൂവായിട്ട് പിറന്ന സമാധാനമെങ്കിലും കിട്ടിയനെ. ഇതിപ്പോ എന്തൊക്കെ പരീക്ഷണങ്ങളാ ഞാൻ നേരിടേണ്ടി വരണേ. അയ്യേ എനിക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാ. എന്റെ സങ്കടങ്ങളൊക്കെ ഞാൻ നിന്നോടല്ലാതെ ആരോടാ പറയാ? എങ്ങനെയെങ്കിലും ആ നവഗ്രഹ പൂജ നടന്നാ മതിയായിരുന്നു. എന്റെ വിവാഹം മുടങ്ങിയ അച്ഛനാ ഏറ്റവും കൂടുതൽ വേദനിക്ക. ഇവളിതെവിടെ പോയി? ആന്റി കല്യാണിതേ ചെമ്പരത്തിയോട് സംസാരിച്ചോണ്ട് നിൽക്കുവാ. ഈ പുഷ്പങ്ങൾ അങ്ങോട്ട് കൊടുത്തോളൂ. ഏട്ടാ ഏട്ടൻ ഇതെന്ത് പറ്റി? ഇവക്ക് നവഗ്രഹ പൂജ വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ചെയ്താ പോരെ? ആനന്ദിന്റെ കൂടെ ഇരുത്തി തന്നെ ചെയ്യണമെന്നുണ്ടോ? ഇതിലൊരു കുഴപ്പവും കാണുന്നില്ല. രണ്ടുപേരും ജപിക്കുന്നത് ഒരേ മന്ത്രമല്ലേ? പല സ്ഥലങ്ങളിലും ഒത്തിരി പേർ ഒരുമിച്ചാണ് ഈ നവഗ്രഹ പൂജയിൽ പങ്കെടുക്കാറ്. അതറിയോ നിങ്ങൾക്ക്? നീ ഇവിടെയും തുടങ്ങി. നിനക്കെന്താ ഇവിടെ പ്രശ്നം? വെറുതെ ആവശ്യമില്ലാത്തടത്തൊന്നും കയറി അഭിപ്രായം പറയാൻ നിൽക്കണ്ട. മനസ്സിലായല്ലോ? അങ്ങോട്ട് പോയി നിൽക്ക്. ആ ചെല്ല്. ഇനി രണ്ടുപേരും ചേർന്ന് കയ്യിലിരിക്കുന്ന പുഷ്പം അങ്ങോട്ട് അർപ്പിക്കുക. എങ്ങനെയെങ്കിലും ഈ നശിച്ചവളുടെ നവഗ്രഹ പൂജ മുടക്കാൻ നോക്കിയപ്പോ അവളെ ആനന്ദിനൊപ്പം ഇരുത്തി പൂജ ചെയ്യിക്കുന്നു. കൊള്ള. നീ പൂജ ചെയ്ത് തുടങ്ങിക്കോ, പക്ഷേ നീ ഇത് പൂർത്തിയാക്കില്ല. സമ്മതിക്കില്ല ഞാൻ. നിന്റെ ഈ യാഗം മുടക്കാൻ ഞാനിപ്പോ ഒരു ബ്രഹ്മാസ്ത്രം തൊടുത്തുവിടാൻ പോവാ. തടയാമെങ്കിൽ തടഞ്ഞു നീ. ആന്റി ആന്റി നിക്കവിടെ. എന്താടി? ആന്റി ഞാനും വരുന്നു. ദേ നിനക്കറിയോ മതം പൊട്ടി നിൽക്കുന്ന ആനയാ ഞാൻ. മര്യാദക്ക് ഞാൻ പറയുന്ന കേട്ട് നിന്നില്ലെങ്കിൽ ചവിട്ടി താഴ്ത്തിക്കളയും ഞാൻ. നീ പോയി ആ പൂജ നടക്കുന്നിടത്ത് പോയി നിൽക്ക്. പോടി. സോറി മിസ്റ്റർ ധനപാലൻ, ഞാൻ നിങ്ങളുമായി ബിസിനസ് ചെയ്യുന്നത് ഇന്നും ഇന്നലെയൊന്നും അല്ല. ഇത്ര നാളും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ പോളിസി മാറ്റണമെന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാ.